കോവിഡ് 19 സൂപ്പർ സ്പ്രെഡ് സ്ഥിരീകരിച്ച തിരുവനന്തപുരം, പൂന്തുറ, മാണിക്യവിളാകം, പുത്തൻപള്ളി എന്നീ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വയോജന സംരക്ഷണത്തിനായി പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഈ മേഖലയിലെ വയോജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കുന്നതിനായാണ് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ചത്. കോവിഡ് ബാധിച്ചാൽ വളരെ പെട്ടെന്ന് ഗുരുതരാവസ്ഥയിൽ പോകുന്നവരാണ് വയോജനങ്ങൾ. അതിനാലാണ് ഇവർക്കായി റിവേഴ്സ് ക്വാറന്റൈൻ നടപ്പാക്കുന്നത്. മാത്രമല്ല അവരിൽ പലരും വിവിധ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരുമാണ്. വയോജനങ്ങളുടെ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുന്നതിനും അവബോധം നൽകുന്നതിനും ഗ്രാൻഡ് കെയർ പദ്ധതി സംസ്ഥാനമൊട്ടാകെ വിപുലമായി നടപ്പിലാക്കി വരുന്നതായും മന്ത്രി അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ നീതി വകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ, കുടുംബശ്രീ എന്നിവയുടെ ഏകോപനത്തോടെയാണ് ഗ്രാൻഡ് കെയർ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ആറംഗ മെഡിക്കൽ സംഘമാണ് സൂപ്പർ സ്പ്രെഡ് മേഖലകളിൽ വയോജനങ്ങളുടെ വീട് സന്ദർശിച്ച് ആവശ്യമായ സഹായം ചെയ്യുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ സ്റ്റാഫുകളും വനിതാ ശിശുവികസന വകുപ്പിലെ ICDS അംഗനവാടി വർക്കർമാർ ഉൾപ്പെടെയുള്ളവരുമാണ് സംഘത്തിൽ ഉണ്ടാകുക. ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം വയോമിത്രം മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ രാജേശ്വർ വിജയ്, ഡോക്ടർ മീനു ഉൾപ്പെടെയുള്ള പ്രമുഖ ആരോഗ്യ സംഘം ഇതിന് നേതൃത്വം നൽകും.